ഇന്ത്യൻ ടീമിൽ ഋഷഭ് പന്തിന്റെ സ്ഥാനത്തെ ചൊല്ലി വിമർശനങ്ങൾ ഉയരുമ്പോൾ ടീമിൽ പന്തിന് സ്ഥാനം നൽകിയ തീരുമാനത്തെ പിന്തുണച്ച് ഓസീസ് ഇതിഹാസ താരം മാത്യു ഹെയ്ഡൻ താൻ സെലക്ടറായിരുന്നുവെങ്കിൽ എല്ലാ ടീമിലും പന്ത് ഇടം പിടിക്കുമെന്നും പന്തൊരു ഭാവി വാഗ്ദാനമാണെന്നും ഹെയ്ഡൻ പറഞ്ഞു. റൺസിന്റെയും ഫോമിന്റെയും പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടാലും പന്ത് ടീമിലുണ്ടാകണം. എല്ലാ തരത്തിലും മികവുള്ള താരമാണ് ഋഷഭ് പന്ത്. ഒരൽപ്പം സമയം മാത്രമാണ് അവൻ ആവശ്യം, മാത്യു ഹെയ്ഡൻ പറഞ്ഞു. അതേസമയം ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ വിക്കറ്റ് കീപ്പറായി ഇടം നേടിയ ദിനേശ് കാർത്തികിന്റെ പ്രകടനവും ഇന്ത്യക്ക് ആശങ്ക നൽകുന്നതാണ്. കഴിഞ്ഞ 4 ഇന്നിംഗ്സുകളിൽ 7, 6, 12, 1 എന്നിങ്ങനെയായിരുന്നു ദിനേശ് കാർത്തികിന്റെ പ്രകടനം. ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടി ട്വന്റിയിലെ ഞെട്ടിക്കുന്ന പരാജയത്തിന് ശേഷം എല്ലാവരും പഴി പറയുന്നത് ഇന്ത്യയുടെ മോശം ബോളിങ്ങിനെയാണ്. ഇന്ത്യക്കായി പന്തെറിഞ്ഞ 6 ബൗളർമാരിൽ 5 പേരും റൺസ് വാരിക്കോരി നൽകിയിരുന്നു. പക്ഷേ ബോളിംഗ് മാത്രമല്ല പ്രശ്നമെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ കോച്ച് രവിശാസ്ത്രി. മോശം ഫീൽഡിംഗും കളിയിൽ ഇന്ത്യക്ക് വിനയായിട്ടുണ്ടെന്നാണ് ശാസ്ത്രി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കളിയിൽ 3 ക്യാച്ചുകൾ ഇന്ത്യ നഷ്ടപ്പെടുത്തിയിരുന്നു. കാമറൂൺ ഗ്രീന്, സ്റ്റീവ് സ്മിത്ത് എന്നിവരുടെയും അനായാസ ക്യാച്ചുകൾ അക്സർ പട്ടേലും കെ എൽ രാഹുലും പാഴാക്കിയിരുന്നു. ഇതിൽ ഗ്രീനിന്റെ ക്യാച്ചിന് വലിയ വില നൽകേണ്ടി വരികയും ചെയ്തു. ഈ മത്സരത്തിൽ ഇന്ത്യയുടെ പ്രകടനത്തെ ഒരുപാട് വിമർശിക്കാൻ രവിശാസ്ത്രി തുനിഞ്ഞില്ല. പകരം ഫീൽഡിങ്ങിലെ പിഴവുകളെയാണ് അദ്ദേഹം വിമർശിച്ചത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ള ഇന്ത്യൻ ടീമുകളെ നോക്കൂ, അവിടെ യുവത്വവും അനുഭവ സമ്പത്തും ഉണ്ടായിരുന്നു. ഇവിടെ യുവത്വം മിസ് ചെയ്യുന്നതായി ഞാൻ കണ്ടെത്തി. അത് ഫീൽഡിങ്ങിനെയും ബാധിച്ചതായി ശാസ്ത്രി വിലയിരുത്തി. കഴിഞ്ഞ 5-6 വർഷങ്ങളിലെ ഇന്ത്യയുടെ ഫീൽഡിംഗ് പ്രകടനം നോക്കൂ, അത് വളരെ മികച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫീൽഡിംഗ് എടുത്ത ലോകത്തിലെ ഒരു മുൻനിര ടീമുകൾക്കൊപ്പവും നമ്മളെത്തില്ല. ഇത് വലിയ ടൂർണമെൻറ്റുകളിൽ നിങ്ങളെ മോശമായി ബാധിക്കുകയും ചെയ്യും. ഇതിനർത്ഥം നിങ്ങൾക്ക് ഓരോ കളിയിലും 15 മുതൽ 20 റൺസ് അധികം നേടേണ്ടതായി വരുമെന്നാണ്. നിങ്ങൾ ഇന്ത്യയുടെ ഫീൽഡിങ്ങിലേക്ക് നോക്കിയാൽ എവിടെയാണ് ബ്രില്യൻസ് കാണാൻ സാധിക്കുക? രവീന്ദ്ര ജഡേജ ഇല്ല, എവിടെയാണ് എക്സ്ഫാക്ടർ? രവിശാസ്ത്രി ചോദിച്ചു. ഈ മത്സരത്തിൽ എന്നെ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയത് ഇന്ത്യയുടെ ഫീൽഡിംഗ് നിലവാരമാണ്. അത് വളരെ മന്ദഗതിയിലാണ് കാണപ്പെട്ടത്. വലിയ മത്സരങ്ങളിൽ വമ്പൻ ടീമുകളെ പരാജയപ്പെടുത്തണമെങ്കിൽ ഫീൽഡിങ്ങിന്റെ കാര്യത്തിൽ ഇന്ത്യ വലിയ മുന്നേറ്റം നടത്തേണ്ടതായുണ്ട്, രവിശാസ്ത്രി വ്യക്തമാക്കി. 290 റൺസ് എന്ന വലിയ സ്കോർ പിന്തുടർന്ന ഓസ്ട്രേലിയ തുടക്കം മുതൽ വളരെ അഗ്രസീവായിട്ടാണ് ബാറ്റ് ചെയ്തത്. ഓപ്പണർമാരായ ആരോൺ ഫിഞ്ചും കാമറോൺ ഗ്രീനും ആദ്യ ഓവർ മുതൽ തന്നെ ഇന്ത്യൻ ബോളർമാർക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു. 24 ബോളുകളിൽ നിന്നും കന്നി 50 അടിച്ച ഗ്രീൻ 29 ബോളിൽ വാരിക്കൂട്ടിയത് 61 റൺസാണ്. 42 റൺസ് എടുത്തു നിൽക്കെ ഹർദിക് പാണ്ഡ്യയുടെ ബോളിംഗിൽ ഗ്രീനിൻ്റെ ക്യാച്ച് അക്സർ പട്ടേൽ കൈവിടുകയായിരുന്നു. ഡീപ് മിഡ് വിക്കറ്റിൽ വെച്ചായിരുന്നു കൈകളിലേക്ക് വന്നപ്പോൾ അക്സർ അവിശ്വസനീയമാം വിധം താഴെയിട്ടത്. തൊട്ടടുത്ത ഓവറിൽ സ്റ്റീവ് സ്മിത്തിൻ്റെ ക്യാച്ച് ലോങ് ഓഫിൽ കെ എൽ രാഹുലും പാഴാക്കിയിരുന്നു. അക്സർ പട്ടേലിൻ്റെ ബോളിംഗിലായിരുന്നു ഇത്.